ഹായ് ഫ്രണ്ട്സ് നമ്മളൊരു അടിപൊളി ടേസ്റ്റുള്ള ഒരു കിലോ വെയിറ്റ് വരുന്ന ഒരു ബട്ടർ സ്കോച്ചിൻ്റെ കേക്കാണിത് ഒരു വ്യത്യസ്ത ഡിസൈനായിട്ട് ഞാനിപ്പോൾ റെഡ് കനാഷാണ് ചേർത്തിരിക്കുന്നത് നമ്മൾ നോർമലി ചെയ്തു വരുന്ന ആ ഒരു ഡെക്കറേഷൻ അല്ല എന്നിട്ട് ഞാനിപ്പോൾ അനല സ്പോൺസിലാണ് റെഡി ആക്കിയിരിക്കുന്നത് ഒരു കിലോ വെയിറ്റ് വരുന്ന ഒരു നാല് മുട്ടയിൽ വെച്ച് ചെയ്യുന്ന ഒരു സ്പഞ്ച് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അത് നല്ല ഹൈറ്റിൽ കിട്ടുകയും ചെയ്തു മൂന്ന് ലെയർ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ട് ഇതുപോലെ ക്രീമിൽ എമൽഷ്യൽ ചേർത്തിട്ട് ഫസ്റ്റ് ലെയർ വെക്കുക എന്നിട്ട് നമ്മളിതിൽ ഫില്ലിങ് കൊടുക്കുന്നത് സാധാരണ നോർമലി ചെയ്യുന്നത് പോലെ അതിൻ്റെ പ്രളയനും പിന്നെ ഖനാഷമൊക്കെയാണ് ചേർക്കുന്നത് അനുമ്പത്തേക്കും അതിൽ എക്സ്ട്രാ ഞാൻ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ക്രഷ് ഇതൊക്കെ ചേർത്ത് വരുമ്പോഴേക്കും പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും മാത്രമല്ല നമ്മളതൊരു കേക്ക് ചെയ്യുമ്പോൾ നമ്മൾ തലേ ഓവർനൈറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നന്നായിട്ട് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണത് കഴിക്കാനായിട്ട് നമ്മൾ ചെയ്ത് എടുത്തിട്ട് അപ്പോൾ തന്നെ നമ്മൾ ചെയ്യുമ്പോൾ രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് ചെയ്തിട്ട് അത് കഴിക്കുമ്പോൾ അത്രയും ടേസ്റ്റ് തോന്നണം എന്നില്ല പക്ഷേ അത് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുന്ന് സെറ്റ് ചെയ്തിട്ട് ഒരു മൂന്നാല് മണിക്കൂർ ഓവർനൈറ്റ് ആയിരിക്കും ഏറ്റവും ബെറ്റർ എന്നിട്ട് അങ്ങനെ ചെയ്തിട്ട് കഴിക്കുമ്പം അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് ബട്ടർ സ്കോച്ച് കാരണം അതിൻ്റെ പ്രളയൻ പിന്നെ ഇതേപോലെ കണ്ടൻസ്ഡ് മിൽക്ക് പിന്നെ ക്രഷ് ബട്ടർ സ്കോച്ചിൻ്റെ ക്രഷ് ചേർത്ത പ്രത്യേക ഒരു ടേസ്റ്റാണ് ഞാനത് ഷുഗർ സിറപ്പിലും ഞാൻ ഞാനതിനകത്ത് ചേർത്തിട്ടുണ്ട് ഷുഗർ സിറപ്പിൽ ഒരു ടേബിൾ സ്പൂണോളം ഒന്ന് നന്നായിട്ട് കുലുക്കിയെടുക്കുക എന്നിട്ടത് നമ്മളത് സോക്ക് ചെയ്യുന്ന ആ ഒരു ഷുഗർ സിറപ്പിൽ സോക്ക് ചെയ്ത് തന്നാൽ അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അത് പ്രത്യേക ഒരു ടേസ്റ്റാണ് എന്നിട്ട് പിന്നെ നോർമലി ചെയ്യുന്ന പ്രളയൻ ഇതിൻ്റെ മെയിൻ ബട്ടർ സ്കോച്ചിൻ്റെ മെയിൻ ഒരു ആണ് പ്രളയം അതിൻ്റെ ആ ഒരു ഒന്ന് കടിക്കാൻ കിട്ടുന്ന ആ ഒരു ഐസ്ക്രീമിലാണെങ്കിലും ഒക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു ക്രീം നമ്മൾ അതിൽ പ്രളയം ഇട്ട് കഴിക്കുമ്പോൾ ഒരു ഐസ്ക്രീമിൻ്റെ ടേസ്റ്റാണ് ബട്ടർ സ്കോച്ച് ഐസ് ആ ഒരു ടേസ്റ്റാണ് കഴിക്കാനായിട്ട് പിന്നെ അതിൻ്റെ കൂടെ കണ്ടൻസർ മിൽക്ക് വരുമ്പോൾ സാധാരണ കണ്ടൻസർ മിൽക്കിന് പകരം സോസ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചെയ്ത് എടുക്കുന്നത് നല്ലത് ചെയ്യുന്നത് കൂടുതലായിട്ട് അതിൽ നല്ലത് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നമ്മളത് ഒഴിക്കുമ്പോൾ ഓവർ മധുരമായിട്ട് മാത്രമല്ല കട്ട പിടിച്ചിട്ടൊക്കെ പോകും അപ്പോൾ അതിൽ നല്ലത് ഇതേപോലെ ആ ഒരു ക്രഷും കണ്ടൻസ് മിൽക്കും പ്രളയനും മാത്രം ഇട്ട് കൊടുത്തെന്നാൽ അടിപൊളി ടേസ്റ്റാണ് എന്നിട്ട് ഇതേപോലെ തന്നെ ആ മൂന്ന് ലെയർ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കുക നല്ല ഫില്ലിങ് കൊടുക്കുമ്പോൾ നല്ല ഹെവി ഹെവിയായിട്ടൊന്ന് എല്ലാ ഭാഗത്തും ഒരേപോലെ തന്നെ ഫ്രളയിൻ കൊടുക്കണം അതേപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്കും കൊടുക്കുക ഓവറായിട്ട് ക്രഷ് ചേർക്കരുത് അപ്പോൾ ഒരതിൻ്റെ ഒരു കുത്തലുണ്ടാവും നമ്മൾ കൊടുക്കുമ്പോൾ കുറച്ച് ഒരു ലെയറിൽ നമ്മളൊരു മാക്സിമം ഒരു ടേബിൾ സ്പൂൺ അത്രയും കൊടുത്താൽ മതിയാവും അതിൽ കൂടാൻ പാടില്ല ഒരുപാടങ്ങനെ ടേസ്റ്റ് കൂടിക്കോട്ടേന്ന് കരുതി കൊടുത്തു തന്നാൽ ഭയങ്കര ഒരു കുത്തലായിരിക്കും അതിൻ്റെ അപ്പം അത്രയും ആവശ്യമില്ല എന്നിട്ട് ഇതേപോലെ ക്രം കോട്ട് ചെയ്തു വെച്ചിട്ട് ഒരു മൂന്നാല് മണിക്കൂർ ഞാൻ ക്രംകോട്ട് ചെയ്ത് വെച്ചതിന് ശേഷമാണ് പിന്നെ ഫൈനൽ കോട്ട് കൊടുത്തത് നല്ല നല്ല തിക്കായിട്ട് തന്നെ നമ്മൾ അതിൻ്റെ പ്രളയിനൊക്കെ നല്ല ഹെവിയായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഒന്ന് സെറ്റായിട്ട് വരുമ്പം സൈഡിലേക്കൊന്നും പ്രളയനൊക്കെ ഇരുന്ന് പൊങ്ങി നിന്ന് അതൊക്കെ ഒന്ന് ലേബിളാക്കി സൈഡൊക്കെ കൊടുത്തിട്ട് വേണം കോട്ട് ചെയ്ത് വയ്ക്കാനായിട്ട് അപ്പോൾ ഫൈനൽ കോട്ട് കൊടുക്കുമ്പോൾ അടിപൊളി ഒരു നല്ല ലുക്കിലിരിക്കും നമുക്ക് ചെയ്തെടുക്കാനും വളരെ എളുപ്പമായിരിക്കും ഇതേപോലെ ഫൈനൽ കോട്ടും കൊടുക്കാം അതൊരു നാല് മണിക്കൂറിന് ശേഷമാണ് ഞാൻ പിന്നെ ഫൈനൽ കോട്ട് കൊടുക്കുന്നത് നമ്മൾ എപ്പോഴും നോർമൽ നമ്മൾ ചെയ്തു വരുന്ന ആ ഒരു ഡെക്കറേഷന് പകരം നമ്മൾ വ്യത്യസ്തമായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ കസ്റ്റമർക്ക് ഒരുപാട് ഇഷ്ട ഒരു കേക്കാണത് ബട്ടർ സ്കോച്ച് ഇഷ്ടപ്പെടാത്തവർക്ക് പോലും ഈ ഒരു രീതിയിൽ ചെയ്താൽ ബട്ടർ സ്കോച്ച് കേക്ക് കഴിക്കാത്തവർക്ക് പോലും അത്രയും അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു മെത്തേഡിൽ നമ്മൾ ചെയ്തെന്നാൽ കാരണം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടൊരു ഓവർനൈറ്റ് നമ്മൾ സെറ്റ് ചെയ്യാൻ വയ്ക്കണം എന്നിട്ട് പിറ്റേ ദിവസം കട്ട് ചെയ്യുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും എന്നിട്ട് ഇതേപോലെ നല്ല ഫിനിഷിങ്ങിൽ ചെയ്തു വയ്ക്കുക എന്നിട്ട് ഞാൻ ഗനാഷിൽ വൈറ്റ് ഗനാഷിൽ ഒരല്പം റെഡ് കളർ ചേർത്തിട്ട് ഗനാഷ് കൊടുക്കുന്നുണ്ട് അതൊരു സൈഡ് മാത്രമാണ് ഗനാഷ് കൊടുക്കുന്നത് ഫുള്ളായിട്ടല്ല സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ കാണുന്ന ആ ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്താൽ മാത്രമേ ഞാനായിരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ഇതേപോലെ ഒരു സൈഡ് മാത്രമായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുക ലെവലിൽ ഇപ്പോൾ കുറച്ച് കട്ടിയായിട്ട് കട്ടിയായിട്ടിരിക്കുകയാണെങ്കിൽ തന്നെ ഒന്ന് ചൂടുവെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് തന്നാൽ വളരെ സ്മൂത്തായിട്ട് നമുക്ക് ഒഴിച്ചെടുക്കാൻ പറ്റും ഗനാഷ് എന്നിട്ട് താഴെ മാത്രമാണ് ഫുൾ കൊടുത്തിരിക്കുന്നത് ഫുള്ളായിട്ട് കൊടുത്തിട്ടില്ല കസ്റ്റമർ നോർമൽ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യാൻ പറഞ്ഞതുകൊണ്ടാണ് വേറെ ഡിസൈൻ വേണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെയൊന്ന് ചെയ്തെടുത്തത് വളരെ ഇഷ്ടപ്പെട്ടു കസ്റ്റമറിന് ഇങ്ങനെ ആ ഒരു ഗനാശം ഒഴിച്ചതും സൈഡിൽ ചെയ്തതൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്ന ആ ഒരു രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കാതെ വ്യത്യസ്തമായിട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കസ്റ്റമറിന് വളരെ ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇവിടെ ഇഷ്ടമായെന്ന് കരുതുന്നു ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്